വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻജോയ് ഇറ്റ് ഷെയർ. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ഫസ്റ്റ് ക്രൈ ഹോളുമായിട്ടാണ്. ആക്ച്വലി ഫസ്റ്റ് ക്രൈയിൽ ഡ്രസ്സ് മേടിക്കുമ്പോൾ എനിക്ക് ഡ്രസ്സ് ഹോൾ ചെയ്യണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ആ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടി, അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഈ ഹോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇത് ആർക്കാ ഈ ഡ്രസ്സ് വാങ്ങിയത്? നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് പേർക്കൊക്കെ അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മുടെ സാരി ബേബിക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് വാങ്ങിച്ചത്. ബേബി ബോയ് ആണ്, 2 ഇയർ ബേബി ബോയ് ആണ്, എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അവര് ആണ് ഈ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുള്ളത്. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേസിങ് ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്പോൺസേർഡ് വീഡിയോ അങ്ങനെ ഒന്നും തന്നെ അല്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈം ഡ്രസ്സ് മേടിക്കുന്നത്. ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഡ്രസ്സ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് 20% ഓഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഞാൻ വൈറ്റ് ഡ്രസ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ചുണ്ട്, ഒരുപാട് സെലക്ഷൻ എനിക്ക് കണ്ടില്ല. പക്ഷേ ഉള്ള ഡ്രസ്സെല്ലാം ആക്ച്വലി ഒരു 500 ബിലോ 500 റേഞ്ചിലുള്ള ഡ്രസ്സൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഹോളിലോട്ട് കിടന്നാലോ കിടക്കാം. 7 ഡ്രസ്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു വലിയ ബോക്സിനകത്താണ് വന്നിട്ടുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഓർഡർ ചെയ്തപ്പോൾ ആദ്യം ഒരു 4 ഒരുമിച്ച് വന്നു, അത് കഴിഞ്ഞിട്ടൊരു 2 വന്നു, പിന്നെ ഒരു 1 വന്നു. മൊത്തം ഒരുമിച്ചല്ല അവരുടേത് വരുന്നത്, ഈ സെപ്പറേറ്റ് ഇങ്ങനത്തെ ബോക്സിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവർ ഒരു ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഇത് കൊടുത്ത് കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഓർഡർ ചെയ്ത് 1 വീക്കിനകത്ത് 1 വീക്ക് കൊണ്ട് എല്ലാ ഡ്രസ്സും എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിയതായിട്ടോ, എങ്കിലും ഞാൻ അതുപോലെ തന്നെ തിരിച്ച് വെച്ചതാണ്. ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ് വന്നത്. ഞാനിപ്പം ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് ഡ്രസ്സ് കേട്ടോ. ഇതുപോലത്തെ സെക്യൂർ പാക്കിങ്ങിലാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കവറിനകത്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് പാക്കറ്റ് സൂക്ഷിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്താണ് ഇങ്ങനെ ഡ്രസ്സ് ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് ഡ്രസ്സ്, ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. ഞാൻ രണ്ടും ഓരോന്നിരുന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് കണ്ടോ. എന്ത് ഭംഗിയാ നോക്കിക്കേ, എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഡ്രസ്സിന്റെ ഇതാണ് അതിന്റെ കൂടെ ഉള്ളത് കണ്ടോ. ഇതാണ് കൂടെ ഉള്ളത്. ഈ ഡ്രസ്സിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അക്കര നല്ല ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സോഫ്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടി കൊടുക്കാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ഇതുണ്ടോ, എന്ത് ഭംഗിയും. എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ആദ്യം കഴിച്ചത്. ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ പറയാം, ഓരോന്നിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഈ ഡ്രസ്സിന് ഞാൻ വീഡിയോ നോക്കുന്നില്ല അല്ലേ. ആക്ച്വലി ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് അയക്കുന്നതെന്ന് വെച്ചാൽ 207 രൂപയാണ്. എനിക്ക് തോന്നുന്നു 207 രൂപയ്ക്ക് ഈ ഡ്രസ്സ് ഭയങ്കര നല്ലതാട്ടോ. 207 രൂപയാണ് ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് അയക്കുന്നത്. ഡ്രസ്സെല്ലാം കിട്ടിയത് ഞാൻ പറഞ്ഞ ഒരു 20% ഓഫറിലാണ് ഡ്രസ്സെല്ലാം കിട്ടിയത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ റേറ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പം എൻ്റെ ഒരു 20% എന്തോ ഓഫ് വന്നിട്ട് അപ്പം റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പം ഇതിന് 207 ആണ് ആയത്. പിന്നെ എല്ലാം ഞാനൊരു ഓൾമോസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം സാധനം ഒരു വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പം എല്ലാം ഒരുമാതിരി വൈറ്റ് ഷെയ്ഡിലാണ് വാങ്ങിച്ചത്. ആ 1 മാത്രമേ ഉള്ളൂ ബ്ലൂ ഷെയ്ഡ് കിട്ടിയത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ബ്ലൂ ഷെയ്ഡ് മീൻസ് വൈറ്റ് അല്ലാത്ത തപ്പിയായിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം പിന്നെ കുഞ്ഞു പിള്ളേരല്ലേ, കുഞ്ഞു പിള്ളേർക്ക് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഡ്രസ്സ് ഇട്ടാൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വൈറ്റാണ് വാങ്ങിയത്. ഞാൻ അടുത്ത ബോക്സ് എടുത്തു, പക്ഷേ ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ചാലഞ്ച് ഉണ്ട്. ഇതെന്താ ഓപ്പൺ ആവാത്തേ? ഞാൻ ആക്ച്വലി ഓപ്പൺ ചെയ്ത് കണ്ട ഡ്രസ്സായിരുന്നല്ലോ. ഓക്കെ, ഇച്ചിരി കവർ കീറിപ്പോയി, അത്ര അവരെ പാക്കിങ് സെക്യൂർ ആണെന്ന് മനസ്സിലായില്ലേ. ഇതാണ് 2 ഡ്രസ്സ്. ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും പറ്റുമെങ്കിൽ ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും പ്രൈസ് സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയുടെ തന്നെ റൈറ്റ് സൈഡിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് ഈ ഡ്രസ്സിൻ്റെ പ്രൈസും കൊടുക്കും. ഇത് കണ്ടോ, ഇതാണ് 2 ഡ്രസ്സ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ. ഇതാണ് 2 ഡ്രസ്സ്. നല്ല ഡ്രസ്സല്ലേ. ഇതുണ്ടോ,
നല്ല ഭംഗിയുണ്ട്. ഇതിപ്പം വീട്ടിൽ ഇച്ചിരി വലിയ ഡ്രസ്സായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത്രയും വലിയ ഡ്രസ്സല്ല. എല്ലാ ഡ്രസ്സും ഞാൻ വാങ്ങിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 months to 2 years, അതായത് 1.5 വയസ്സ് മുതൽ 2 വയസ്സ് കണക്കാക്കിയിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങിച്ചേക്കുന്നത്. അവന് 2 വയസ്സാവാൻ ഇനി 1 മാസം കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ 1.5 മുതൽ 2 വയസ്സിന്റെ ഡ്രസ്സാണ് വാങ്ങിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇടാൻ കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും. ഇതും കണ്ടോ, ഇതും നല്ല ഡ്രസ്സല്ലേ, മറ്റേ സെയിം, ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ വ്യത്യാസമില്ലേ. അതിനകത്ത് അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും വൈറ്റിനകത്ത് ബ്ലാക്ക് സ്ട്രൈപ്സ് ആണ്, പക്ഷെ ഇത് ഇത് നോക്കുമ്പോൾ തോന്നും ബ്ലൂവിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് ആണ്. പക്ഷെ വീഡിയോയ്ക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല, രണ്ടും സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കേട്ടോ, ഈ ഡ്രസ്സിന്റെ പ്രൈസ് അറിയണ്ടേ? പക്ഷെ ഡ്രസ്സിന്റെ പ്രൈസ് ഞാൻ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഇടാം. ഇനി ഞാൻ ഡ്രസ്സിന്റെ ഓരോന്നായിട്ട് പ്രൈസ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് തപ്പി, കുറെ ഡ്രസ്സുകളുണ്ട്, തപ്പി എടുക്കേണ്ടി വരും. ഈ ഡ്രസ്സിന്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 295 രൂപ, 295 rupees ആണ്. പക്ഷെ കൊള്ളാം, അത് നല്ലതായിട്ടോ. ഇതാണ് നമ്മുടെ സാനിപ്പിയുടെ രണ്ടാമത്തെ ഡ്രസ്സ്. നമ്മൾ നമ്മുടെ തേർഡ് ഡ്രസ്സിലോട്ട് പോവാണ്. നിങ്ങൾ വിചാരിക്കും എല്ലാം വൈറ്റ് ആണ്, പക്ഷെ എന്ത് ചെയ്യാനാ, എടുത്തു വന്നപ്പോ എല്ലാം വൈറ്റ് ആയി. ഇതാണ് തേർഡ് ഡ്രസ്സ്, ഞാൻ ഒപ്പം ചെയ്താണ് കേട്ടോ. പക്ഷേ ഇതുണ്ടോ, ഇത് അടിപൊളി ഡ്രസ്സാണ്. ഇത് നമ്മുടെ സൽമ ചൂസ് ചെയ്ത, സൽമ എന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫാണ്. ഇത് സൽമക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഡ്രസ്സാട്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതാണ് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. നല്ല ഡ്രസ്സല്ലേ? ഇതിൻ്റെ ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, ഇത് ബ്ലൂ ആണ്, ബാക്കി രണ്ടും എന്തായിരുന്നു, ബ്ലൂ വൈറ്റ് സ്ട്രൈപ്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഈ ഹോള് മൊത്തം ഒരുമാതിരി ബ്ലൂ വൈറ്റ് ഹോൾ പോലെ ഉണ്ടാവും. േ ഇത് കൊള്ളാല്ലേ. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് ഡ്രസ്. ഇതിന് പ്രൈസ് അറിയണ്ടേ? ഇപ്പൊ പറഞ്ഞുതരാട്ടാ. നിങ്ങളും എക്സ്ക്യൂസ് മീ, നിങ്ങളും ആർക്കെങ്കിലും ഒക്കെ ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ഫുൾ നല്ല റെക്കമെൻഡ് ചെയ്യുന്നു. മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. അയ്യോ, ഞാൻ എന്തിനൊക്കെ തിരിച്ചു കാണിച്ചിരുന്നേ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 377 രൂപയാണ്. ഇതും ഇച്ചിരി റേറ്റ് എന്തോ കൂടുതലാണ്. ആ 20% ഓഫ് കാരണം 377 rupees കിട്ടിയ ഡ്രസ്സാണ്. ഇതിൽ അല്ല ഇപ്പം പ്രൈസിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, പക്ഷേ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയും കാണാനുള്ള ഭംഗിയും കാരണം നമുക്കിത് അത്രയും കാശ് കൊടുത്തൊന്നും വലിയ കുഴപ്പമില്ല അല്ലേ, ലേബിക്കല്ലേ. ഫോർത്ത് ഡ്രസ്സിലൊക്കെ കിടക്കുവാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് ഡ്രസ്സ് കേട്ടോ. എല്ലാം ഇങ്ങനത്തെ പാക്കിങ്ങിലാണ് വരുന്നത്. നമുക്ക് ഫോർത്ത് ഡ്രസ്സ് കണ്ടാലോ. ഇത് കണ്ടോ, ഇത് വന്നിട്ട് സാധാരണ രണ്ടാമത്തെ സംഭവത്തിനകത്താണ് എന്താ പറയാ, വൈറ്റും ബ്ലൂ സൈസ് വരുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് ചിരി വരുന്നു, പക്ഷെ ഡ്രസ്സെല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിപ്പോയിണ്ട്. പക്ഷെ നല്ല ഡ്രസ്സല്ലേ, ഒരു ലയൻ്റെ പ്രിന്റൊക്കെ ഉണ്ട്. പ്രിന്റ് ആ പ്രിന്റാണെന്ന് തോന്നുന്നു കേട്ടോ, ലയൻ്റെ. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒരു എന്താ പറയാ, ക്ലോത്ത് വെച്ച് തന്നെ അവർ തൊപ്പി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ആക്ച്വലി നല്ലതാട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ തോന്നില്ല. ഇത് ഒരു പ്രിന്റ് പോലെയാണ്, ചിലപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ചിലപ്പം ഇളകി പോകുമായിരിക്കും, പക്ഷെ ഹാൻഡ് വാഷ് ചെയ്താൽ പോകത്തില്ല. നമ്മൾ ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ ഹാൻഡ് വാഷിലേ ചെയ്യുന്നത്, ആരും വാഷിംഗ് മെഷീനൊന്നും ഇടത്തില്ലല്ലോ. പക്ഷേ ഇത് കൊള്ളാം, നല്ല ഡ്രസ്സല്ലേ. ഇതിൻ്റെത് ആക്ച്വലി ആ ഇത് കൊള്ളാം കേട്ടോ, ഞാൻ ഇത് കണ്ടില്ല, നല്ല ഡ്രസ്സുണ്ട്. അപ്പം കണ്ടോ, ഇവിടെ വന്നിട്ടൊരു യെല്ലോ ഇതൊക്കെ ആയിട്ട് ബ്ലൂ ആണ് കേട്ടോ, ഇത് ഒരു യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പ്രൈസ് പറയാൻ വിട്ടു കേട്ടോ, ആ ഡ്രസ്സിന്റെ പ്രൈസ് അറിയണ്ടേ. ഇതിപ്പോ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം ഞാൻ ഈ ഫോൺ അവിടെ വെക്കുമ്പോഴത്തേക്കും അത് ലോക്കായി പോകും, പിന്നെ അൺലോക്ക് ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഡ്രസ്സിന്റെ പ്രൈസ് പറയേണ്ടിയിരിക്കുന്നത്. അതാണ് ഈ ഡ്രസ്സ് തപ്പാൻ കുറച്ച് സമയം എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ പറഞ്ഞുതരാവേ, ആ ഈ ഡ്രസ്സിന്റെ പ്രൈസും ഇതും സെയിം ആട്ടാ, 377. നേരത്തെ ഡ്രസ്സും 377 ആയിരുന്നില്ലേ, ഈ ഡ്രസ്സിന്റെയും പ്രൈസ് 377 rupees ആട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സ് നമുക്ക് അടുത്ത ഡ്രസ്സിലെടുക്കണമല്ലോ. ഫിഫ്ത്ത് ഡ്രസ്സാണ് കേട്ടോ, തല ഒപ്പിനി. ഇതാണ് നമ്മുടെ ഫിഫ്ത് ഡ്രസ്സ്. ഞങ്ങൾ ആക്ച്വലി ഏറ്റവും ഭംഗി ഉണ്ട് എന്ന് വിചാരിച്ച് വാങ്ങിച്ച ഡ്രസ്സാട്ടാ. പക്ഷേ ഏറ്റവും ഭംഗി ഉണ്ടായതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, ആ ബ്ലൂ ഡ്രസ്സിന് തന്നെയായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി വീഡിയോയിൽ, അതായത് അവർ സ്ക്രീൻഷോട്ട് കാണിച്ചിരുന്നപ്പം വളരെ ഭംഗിയുണ്ടായിരുന്ന ഡ്രസ്സാണ്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഡ്രസ്സ് കൊള്ളാം, പക്ഷേ
ആ സ്ക്രീൻഷോട്ടിൽ കണ്ട അത്രയും ഭംഗിയുണ്ട്. പക്ഷെ ക്വാളിറ്റി ഒക്കെ കൊള്ളാം കേട്ടോ, ക്വാളിറ്റി മോശം എന്നൊന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഫുള്ളി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എന്ത് ഭംഗിയാന്നൊക്കെ, ഇത് കൊള്ളൂല എന്നല്ല ഞാൻ പറയുന്നത്, ഇത് നല്ല രസമുണ്ട്. പക്ഷേ നമ്മളൊരു സ്ക്രീൻഷോട്ട് കണ്ടിട്ട് ആ കൊള്ളാമെന്ന് പറഞ്ഞ് വാങ്ങിക്കത്തില്ലേ, ആ ഒരു ഭംഗി വന്നില്ല. പക്ഷെ രസമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ പറയാ, ആ സ്ക്രീൻഷോട്ടിന് ഇതിലും കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നു. അത്ര ഇതാണ്, നല്ല രസമുണ്ടല്ലേ. ഓറഞ്ച് കളർ എൻ്റെ ഫേവറേറ്റ് കളറാണ്, ഓറഞ്ചും യെല്ലോയും. അതുകൊണ്ട് ഓറഞ്ചും എല്ലാം ഉള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും ആ കൊള്ളാന്ന്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ കളർ ഇഷ്ടമുണ്ടാവും. അപ്പം ആ കളർ ഡ്രസ്സ് കാണുമ്പോൾ ഒന്ന് കുറച്ചുകൂടെ ആ ഡ്രസ്സ് കൊള്ളാമെന്ന് തോന്നും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കട്ടോ, എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയല്ലേ? അപ്പം നമുക്ക് അടുത്ത ഡ്രസ്സ് കണ്ടല്ലോ, ആറാമത്തെ ഡ്രസ്സിലൂടെ കിടക്കുവാണ്. അപ്പം ഇനി വാങ്ങിയ രണ്ട് ഡ്രസ്സ്, മൊത്തം ഞാൻ 7 ഡ്രസ്സാണ് വാങ്ങിച്ചത്. 7 ഡ്രസ്സിന് വാങ്ങിയിട്ട് ഞാൻ വില പ്രൈസ് പറഞ്ഞുതരാം. മൊത്തം 7 ഡ്രസ്സാണ് വാങ്ങിച്ചത്. അടുത്ത രണ്ട് ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലോ സ്ലീവ്ലെസ് ഡ്രസ്സാണ് വാങ്ങിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാനു ബിബിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. രണ്ടും കളർ ചേഞ്ച് ആയിട്ടാണ് വാങ്ങിച്ചത്. ഇത് രണ്ടുമാണ്, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കൊള്ളാം, സ്ലീവ്ലെസ് ആണ്, ഇത് വീട്ടിലിടാമല്ലോ. നല്ല ഡ്രസ്സല്ലേ കാണാനായിട്ട്, ഇത് കുറച്ച് പ്രിന്റൊക്കെ ഉണ്ട്, ഹലോ ബിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസമുണ്ട്, മൂന്ന് ഇത് എന്താ ഇത്, അത് തന്നെ തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്, സ്ലീവ്ലെസ് ആണല്ലോ. ഇത് ശരിക്കും വീട്ടിലിടാനായിട്ടാണ് വാങ്ങിച്ചത്. ഇത് സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഇതിന് ഇച്ചിരിയുടെ കളർ ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കളർ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കളറ്. ഇതാണ് അതിൻ്റെ ഇത് വരുന്നത് കണ്ടോ, ഇതിനകത്തൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ, നല്ലൊരു പ്രിന്റ് ഉണ്ട് ഇതിനകത്ത്. അവിടെ ഇട്ടാൽ നല്ലതായിരിക്കും കേട്ടോ പ്രിന്റ്. ഞാൻ ഇതിനടുത്ത് വരുന്നു, ഇതടുത്ത് വന്നാൽ പറയാം. നല്ല രസമുണ്ട് ഈ പ്രിന്റ്. ഇതാണ് ഫസ്റ്റ് പെയർ, അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വാങ്ങിച്ചേക്കുന്നത്. അതൊരു ബ്ലൂ കളറാണ്. നമുക്ക് വീട്ടിലിടാനായതുകൊണ്ട് സെയിം പ്രിന്റൊന്നും വലിയ കുഴപ്പമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതും ഇതാ കണ്ടോ, സ്ലീവ്ലെസ് ആണ്, സ്ലീവ്സ് ഇല്ല. ഇതിനകത്തും ആ സെയിം വേർഡിങ് ആണുള്ളത് കണ്ടോ, ഹലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സെയിം കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ. അതിൻ്റെ സെയിം ഒരു വ്യത്യാസമല്ല. അപ്പം ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. ഓ, അതിന് മുന്നേ ഈ രണ്ട് ഡ്രസ്സിൻ്റെയും ടോട്ടൽ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ രണ്ട് ഡ്രസ്സിൻ്റെ പ്രൈസ് ഒരു മിനിറ്റ്. ഈ ഡ്രസ്സിന് ഒരു ഡ്രസ്സിന് വന്നിട്ട് 140 രൂപയാണ്. ഒരു ഡ്രസ്സിന് 140, രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചപ്പം 280 രൂപയായി. ഈ ഫുൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ടോട്ടൽ പ്രൈസും പറഞ്ഞുതരാം. ടോട്ടൽ പ്രൈസ് കാണാനില്ല. 2000 something rupees വന്നത്, 2000 2100 ആയില്ല, അത് 2100 താഴെ 2025 അങ്ങനെ എന്തോ ആയുള്ളൂ. ഒരു 2000 രൂപ ആയിട്ടുള്ള ഈ ഡ്രസ്സ്. അപ്പം ഇതാണ്, അയ്യോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രേ ഹാള്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹാൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ആക്ച്വലി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇങ്ങനൊരു ഹോള് ചെയ്യണമെന്ന് ശരിക്കും പ്ലാൻഡ് അല്ലായിരുന്നു. ഡ്രസ്സ് കൈ കിട്ടി, അതിൻ്റെ ക്വാളിറ്റി കാരണമാണ് ഞാൻ ഈ ഹോൾ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്ര നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ചത് 2-year baby boy വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇതൊരു ഒരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. 160 സബ്സ്ക്രൈബർ ഉള്ള നമുക്ക് എന്ത് ഹോൾ വീഡിയോ, എന്ത് സ്പോൺസേർഡ് വീഡിയോ അല്ലേ? അത് സാറല്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയിട്ട് അവിടെ ഒരു സബ്സ്ക്രൈബ് റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ പോയി ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് വരും. അതിനകത്ത് ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് എൻ്റെ ഹോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ